കാസർഗോഡ് ജില്ലയിൽ കൊറോണ വാക്സിൻ ക്ഷാമം രൂക്ഷം. മരുന്ന് ലഭിക്കാതായതോടെ 45 വയസ്സിന് മുകളിലുള്ളവരുടെ കുത്തിവെപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനിൽ തെറ്റുകൾ വർദ്ധിച്ചതിനാൽ അപേക്ഷകൾ തള്ളുകയാണ്. തിങ്കളാഴ്ചയാണ് കാസർഗോഡ് ജില്ലയിൽ അവസാനമായി വാക്സിനേഷൻ ആവശ്യമായ മരുന്നുകൾ എത്തിയത്. 15,000 കോവിഡ്ഷീൽഡും 6,000 കോവാക്സിനുമാണ് എത്തിച്ചത്. 3 ദിവസത്തിനകം ഈ വാക്സിനുകൾ മുഴുവനായി നൽകുകയും ചെയ്തു. നിലവിൽ ജില്ലയിലെ ഒരു സ്ഥലത്തുപോലും കുത്തിവെയ്പ് നടക്കുന്നില്ല. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 4 സെന്ററുകളിലൂടെ മാത്രമാണ് വാക്സിൻ നൽകുന്നത്. മരുന്നുകളുടെ ദൗർലഭ്യം കാരണം ഈ വിതരണം ഇന്നത്തോടെ അവസാനിക്കും. ആകെ 46 സെന്ററുകളിലൂടെ പ്രതിദിനം 6,000-ലേറെ ഡോസ് വാക്സിനാണ് നൽകിയിരുന്നത്. 45 വയസ്സിന് മുകളിലുള്ള 70% പേരും ആദ്യ ഡോസ് സ്വീകരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. എന്നാൽ ശേഷിക്കുന്ന 30% പേരും രണ്ടാം ഡോസ് സ്വീകരിക്കേണ്ടവരും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വാക്സിൻ എത്താത്തതിനാൽ ഇടവിട്ട ദിവസങ്ങളിലാണ് മുൻപും കുത്തിവയ്പ്പ് നടത്തിയിരുന്നത്. 18 വയസ്സിന് മുകളിലുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 300 പേർക്ക് മാത്രമാണ് ഇതുവരെ ആദ്യ ഡോസ് നൽകിയത്. എന്നാൽ പലരുടെയും അപേക്ഷകൾ നിരാകരിക്കപ്പെടുകയാണ്. ആകെ ലഭിച്ച 2,630 അപേക്ഷകളിൽ 1,320 എണ്ണവും തെറ്റുകൾ കാരണം ആരോഗ്യവകുപ്പ് തള്ളി. 952 പേരുടെ അന്തിമ പട്ടികയാണ് വകുപ്പ് തലത്തിൽ തയ്യാറാക്കിയത്. എന്നാൽ വാക്സിൻ ക്ഷാമം കാരണം ഇവർക്കും ഡോസ് നൽകാനാവുന്നില്ല. കേന്ദ്ര സർക്കാർ നൽകിയ വാക്സിൻ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായി വിതരണം ചെയ്യാത്തതാണ് നിലവിലെ ക്ഷാമത്തിന് കാരണം. ജനം, കാസർഗോഡ്.